ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രണ്ട് ദിനവൃത്താന്തം 14-15 അധ്യായങ്ങൾ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയും കൃപയും നൽകുന്ന ഒരു അധ്യായം. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ചേർന്ന് പറയുവാനായിട്ട് കഴിയണം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37 സങ്കീർത്തനം 4-5 വാക്യങ്ങളാണ്. നമ്മുടെ ദൈവമായ യഹോവയെ ആശ്രയിക്കുമ്പോൾ അത്ഭുതങ്ങളെ നാം വിചാരിക്കാത്ത വഴികളിലൂടെ വളരെ അത്ഭുതകരമായി നടത്തുന്ന ചില കൃപകളെ നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരമാണ് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ആസ രാജാവിന് നേരിട്ടതായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. രണ്ട് ദിനവൃത്താന്തം 14 അധ്യായം അതിൻ്റെ 2 വാക്യം, ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവും ആയുള്ളത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു, സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അവനെല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവൻ്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിൻ്റെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. അവനായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ആ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അവനായിരിക്കുന്ന കുടുംബത്തിലും അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അവനായിരിക്കുന്ന സഭയിലും സമൂഹത്തിലും ദേശത്തിലുമൊക്കെ ഈ നന്മയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ ദൈവത്തോടൊപ്പം നിൽക്കുന്ന ആസ രാജാവ്, ദൈവം അവനെ ശക്തനാക്കുകയാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, അതിൻ്റെ 8 വാക്യം, ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി 300,000 മഹൂദ്യരും ചെറു പരിചയ എടുപ്പാനും വില്ല് കുലപ്പാനും പ്രാപ്തരായി 280,000 ബെന്യാമീനരും ഉള്ളൊരു സൈന്യമുണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. പക്ഷേ അതല്ല അവിടുത്തെ പ്രശ്നം. ആസ രാജാവ് തൻ്റെ സേനയുമായി യഹൂദ്യ മലനിരകളിലൂടെ തീരപ്രദേശത്തെ സമതലം ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുമ്പോൾ വിശാലമായ ഒരു പ്രദേശത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ആസയെ അമ്പരിപ്പിക്കുകയാണ്. അസംഖ്യം വരുന്ന എത്യോപ്യൻ സേന അവിടെ പാളയമടിച്ചിരിക്കുന്നു. ഏകദേശം 1,000,000 പേരടങ്ങുന്ന ഒരു വലിയ സൈന്യം. യുദ്ധത്തെ മുഖാമുഖം കാണുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് അസാധ്യം ചെയ്തത്? സേനാധിപന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണോ? സൈന്യത്തിന് ധൈര്യം പകരുകയാണോ? അതോ കുടുംബത്തിനായി എന്തെങ്കിലും സന്ദേശങ്ങൾ കൈമാറുകയാണോ? അല്ല, ആസ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 11 വാക്യം, ആസാദിൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. പ്രിയമുള്ളവരെ, ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഒരു രാജാവ് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവേ,
ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ സൈന്യത്തെ യഹോവയുടെ സഹായത്താൽ ആ വലിയ സൈന്യത്തെ നശിപ്പിക്കുന്ന ഒരു രംഗത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ആ പടയാളികളുടെയോ വിജയമായിട്ടല്ല അവിടെ അതിനെ കാണുന്നത്. വെറും 2 അല്ലെങ്കിൽ 3 ലക്ഷം പടയാളികൾ 10 ലക്ഷത്തിലധികം വരുന്ന സേനയോടെയാണ് നേരിട്ടത്. വിജയം ആസയോടൊപ്പം യഹോവ കൊടുക്കുകയാണ്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു മനുഷ്യ സൈന്യത്തോടാണ് അവിടെ പോരാടുന്നത്. വിശ്വാസത്തോടെയുള്ള പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ആസ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അവനുള്ളൊരുക്കി യഹോവയോട് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, യഹോവയിൽ ആശ്രയിക്കുമ്പോൾ ശത്രു എത്ര എണ്ണത്തിൽ പെരുകിയാലും യാതൊരു പ്രതിബന്ധവുമില്ലെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ നടക്കുന്നത് ശരിക്കും ഒരു ആത്മീയ പോരാട്ടമാണ്. തന്റെ നാമത്തെ പ്രതി നടത്തുന്ന ഈ പോരാട്ടത്തിൽ യഹോവ തന്റെ വിശ്വസ്ത ദാസർക്ക് വിജയം നൽകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ആസ രാജാവിനെ പോലെ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയ മതിൽക്കെട്ടുകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രതിസന്ധികളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ രോഗത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം നേരിടുന്ന പ്രശ്നം എന്തു തന്നെയായാലും ആസ രാജാവിൻ്റെ പ്രാർത്ഥന നമുക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. യഹോവയാണ് അവന് വിജയം നൽകുന്നത്. നാം യഹോവയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് വിജയം നൽകും. യുദ്ധം കഴിഞ്ഞു മടങ്ങിയ ആസയെ അശ്വര്യ പ്രവാചകന് എതിരേറ്റ് ചെന്ന് പ്രോത്സാഹനവും മുന്നറിയിപ്പും നൽകുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, 2 കൊരിന്ത്യർ 2 ദിനവൃത്താന്തം 15 അധ്യായം അതിൻ്റെ 2 വാക്യം. ആസയും എല്ലാ യഹൂദരും ബെന്യാമീനുമായുള്ളവരെ, എൻ്റെ വാക്കു കേൾപ്പിൻ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടൊപ്പം ഇരിക്കുന്നിടത്തോളം എൻ്റെ കർത്താവും നിന്നോടൊപ്പമുണ്ട്. അവനെ അന്വേഷിക്കുമ്പോൾ അവൻ നമ്മെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷെ നാം ഉപേക്ഷിച്ചാൽ കർത്താവ് നമ്മെ ഉപേക്ഷിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. ഈ ആസ രാജാവിൻ്റെ പ്രാർത്ഥന പോലെ അനേകരുടെ ഹൃദയങ്ങൾ ഉരുകുമാറി പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുവാനല്ല, വലിയ സൈന്യത്തിൻ്റെ മുമ്പിൽ ഭയത്തോടെ നോക്കി നിൽക്കുവാനല്ല നിന്നോട് അരുളി ചെയ്യുന്നത്, മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനാണ് ഇന്നത്തെ ദിവസം ദൈവം നിന്നോട് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന വലിയ മതിൽക്കെട്ടുകളെ ഓർത്ത് നീ ഇന്ന് ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.